എസെൻസ് എന്നുള്ള ഒരു യുണീക് ടേമാണ്. അതിലെ ആദ്യത്തെ ഇ എസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, വളരെ ചെറിയ അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കി സെൻസ് എന്നുള്ളതാണ്. ഈ സെൻസ് എന്നുള്ള വാക്ക് ഇപ്പോൾ സെൻസിലെസ്നെസ്സിന് ഇത്രമാത്രം പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സമൂഹമാണ്. അവിടെ ആദ്യമായി സെൻസ് എന്നുള്ള വാക്കിനും ആശയത്തിനും വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഒരു കൂട്ടായ്മ വന്നു എന്നുള്ളതാണ് എസെൻസിനെ സംബന്ധിച്ചോളം ശ്രദ്ധേയമായ കാര്യം. നമ്മളിത് ആലോചിച്ചപ്പോൾ എസെൻഷ്യലിസം എന്ന് പറയുന്നൊരു വാക്കുണ്ട്, സത്താവാദം എന്ന് പറയും. എല്ലാത്തിൻ്റെയും പിന്നിലൊരു എന്താണ്, മുന്തിരിയിലൊരു കുരു ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത അല്ലേ. എന്തിനേയും പിന്നിലൊരു ഏജൻറ്റിനെ കണ്ടെത്താനുള്ള ഒരു ത്വര, ഒരു പാറ്റേൺ കണ്ടെത്താനുള്ള ഒരു ത്വര. ലോകത്തിൻ്റെ പിന്നിൽ, എല്ലാത്തിൻ്റെയും പിന്നിൽ ഒന്നിലേക്ക്, ഒരു കാരണത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് കാര്യങ്ങൾ ഒതുക്കാനായിട്ടുള്ള നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ത്വര, ഒരു പ്രവണതയിൽ നിന്നാണ് എസെൻഷ്യലിസം എന്നുള്ള ഫിലോസഫിക്കൽ സ്റ്റാൻഡ് ഉണ്ടാകുന്നത്. അതിനെ ഘടകവിരുദ്ധമായിട്ടാണ് എസെൻസിലെ ആ സ്പെല്ലിംഗ് മാറ്റിയിട്ട് നമ്മൾ സെൻസ് എന്നുള്ള സാധനം കൊണ്ടുവന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വേ. അങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം പ്രപഞ്ചത്തെ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ, യെസ് വി ക്യാൻ, ദാറ്റ്സ് ഓൺലി വേ വി ക്യാൻ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പരികൽപ്പനയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇത്ര യുണീക്കായിട്ടുള്ള ഇ എസ് വെച്ച് ഇങ്ങനെ തുടങ്ങുന്ന ഒരു ക്ലബായിട്ട് പോലും, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയായിട്ട് പോലും, നിങ്ങളിപ്പോൾ നെറ്റിൽ അടിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ 12 എസെൻസ് കണ്ടെത്താൻ കഴിയും. Can you believe it? Within 4 years. കാരണം മറ്റൊന്നുമല്ല, എസെൻസിൻ്റെ ഒരു ഭാഗമാകാൻ, അല്ലെ എസെൻസ് ആണ് തങ്ങൾ എന്ന് സ്വയം ബോധ്യപ്പെടുത്താനോ മറ്റുള്ളവരെ അറിയിക്കാനോ ആളുകൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു റെലവൻസ് ആണ് കാണിക്കുന്നത്. അത്രമാത്രം ആളുകൾക്ക് താല്പര്യമുള്ള, ഫാസിനേഷനുള്ള ഒരു മൂവ്മെൻ്റായിട്ട് എസെൻസ് മാറിയിട്ടുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. സി, ഈ കിളിയെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കിളി പോയ അവസ്ഥ. കിളി പോയ അവസ്ഥയിലാണ് ഈ സമൂഹം, പക്ഷെ നമ്മൾ കിളി ഉള്ള അവസ്ഥയിലാണ്. നമ്മുടെ കൂടെ ഒരു കിളിയുണ്ട്. ഇതൊരു സ്റ്റാർലിംഗ് ആണ്. സ്റ്റാർലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സാധാരണ ഇതിൽ ആകാശത്ത് ഒരു ചെറു തരിപ്പക്ഷികൾ, അവ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഓരോരോ ഫോംസ് ഉണ്ടാവും അല്ലെ. നമ്മൾ നോക്കി ഇത് ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. എങ്ങനെയാണ് കൂട്ടം കൂട്ടമായി 10,000 പക്ഷികൾ ഒരുമിച്ച് പറക്കുമ്പോൾ അതിനൊരു കൃത്യമായ ഷേപ്പും സൈസും ഉണ്ടാവുന്നത്? അതിൻ്റെ എഡ്ജുകൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൻ്റെ കർവുകൾ നോക്കുമ്പോൾ അറിയാം. എങ്ങനെ ഈ പക്ഷികൾ അറിയുന്നു തങ്ങളുണ്ടാക്കുന്ന എഡ്ജുകളും കർവുകളും ഒക്കെ താഴെ നിന്ന് മനുഷ്യരും മറ്റ് ജീവികളും നോക്കുമ്പോൾ ഇത്ര രസകരമായിരിക്കും എന്ന് അവർക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നു? എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്? ആരാണ് അതിൻ്റെ ഓർക്കസ്ട്രേറ്റർ? ഇങ്ങനൊരു ചോദ്യം ഒരു സാധാരണ മനുഷ്യനുണ്ടാവും. അത് എസെൻഷ്യലിസമാണ്. എസെൻസ് പറയുന്ന അതല്ല. ഈ പക്ഷികളെല്ലാം പറക്കുന്നത് ഒരു ലോക്കൽ റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലോക്കൽ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊട്ടടുത്ത പക്ഷിയുമായി ഇത്ര അകലത്തിൽ ഇത്ര കോണളവിൽ പറന്നുകൊണ്ടേയിരിക്കുക. ഇറ്റ്സ് സോ റൊബോട്ടിക് ആൻഡ് മെക്കാനിക്. പക്ഷേ ദൂരെ നിന്ന് നോക്കുന്ന നമ്മൾക്ക് അത് ഒരു ആകൃതിയായി തോന്നുകയാണ്, പോർ വിമാനങ്ങൾ പറക്കുന്നത് പോലെ. പക്ഷെ അവർ യഥാർത്ഥത്തിൽ അതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല. അവർ ജസ്റ്റ് ഫ്ലൈ. പക്ഷേ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ ലോക്കൽ റൂൾസിനെ കുറിച്ചും ഈ ഓരോ പക്ഷിയുടെ പ്രത്യേകതയെക്കുറിച്ചും അറിയാത്തത് കൊണ്ട് നമ്മൾ കരുതുന്നു ഏതോ ഒരു സംവിധായകൻ ആ പക്ഷികളെ അങ്ങനെ പറപ്പിക്കുകയാണ് എന്ന്. ഇറ്റ്സ് സിംപ്ലി റോങ്. അങ്ങനെയല്ല. ഈ സ്റ്റാർലിങ്ങിനെ കുറിച്ച് ഞാൻ പല പ്രസംഗങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കൊമ്പത്ത്, ഒരു വലിയ വൃക്ഷത്തിൻ്റെ കൊമ്പത്ത്, ഒരു ദുർബലമായ ശിഖരത്തിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞു കിളി, അതാണ് ഈ സ്റ്റാർലിങ്. ആ കിളിയെക്കുറിച്ച് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള കാര്യം എന്തെന്നാൽ, ഇറ്റ് ട്രസ്റ്റ് ഇൻ ഇറ്റ്സ് വിങ്സ് എന്നുള്ളതാണ്. സ്വന്തം ചിറകുകളിൽ വിശ്വസിക്കുന്ന ഒരു കിളിയാണ്. വലിയൊരു മഴ വരുന്നു, വലിയൊരു കാറ്റ് വരുന്നു, ഈ കിളിക്ക് യാതൊരു കുലുക്കവുമില്ല. കൊമ്പൊടിയുന്ന ശബ്ദം കേൾക്കുന്നു, കിളി കുലുങ്ങുന്നില്ല. കാരണം കൊമ്പൊടിഞ്ഞാലും മഴ വന്നാലും കാറ്റ് വന്നാലും സ്വന്തം ചിറകുകൾ പറന്നു പോകും. ഇരിക്കണമെങ്കിൽ ഇരിക്കും. ഇത് മൂന്നും വന്നാലും പോകും. ഇത് മൂന്നും വന്നില്ലെങ്കിൽ ബോണസ്, ദാറ്റ്സ് ഓൾ. ഒരു വ്യക്തി എങ്ങനെയാണ് സമൂഹത്തിൽ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും മഹത്തായ ഒരു ആശയമാണ് ഓൺ വിങ്സ് എന്നുള്ളത്. ഈ ഓൺ വിങ്സ് എന്ന് പറയുമ്പോൾ, ഈ നമ്മുടെ സമൂഹത്തിൽ ഇന്ന്
നമുക്കറിയാം രാഷ്ട്രീയപരമായി സാമൂഹ്യപരമായി സാംസ്കാരികപരമായിട്ടൊക്കെ വലിയ തോതിലുള്ള ചായലും ചരിവുകളും ഒക്കെ ഉള്ള വ്യക്തികളാണ് ഭൂരിപക്ഷവും. ഏതൊരു വിഷയം എടുത്താലും അതിൽ ചായാതെ ചരിയാതെ ചിണുങ്ങാതെ ഒരു നിലപാട് സ്വീകരിക്കാൻ എസ്സെൻസിന് കഴിയുന്നു എന്നുള്ളതാണ് എസ്സെൻസിൻ്റെ ഒരു യുണീക്നെസ് എന്ന് ഞാൻ പറയും. വി ഹാവ് നോ ബോസ്. ആരെയും തൃപ്തിപ്പെടുത്താനില്ല, ആരെയും പ്രീണിപ്പെടുത്താനില്ല. എല്ലാവരും പ്രീണിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഒട്ടും പ്രീണിപ്പെടുത്തുന്നില്ല. വാട്ട് ഇസ് ദാറ്റ്? റിലീജിയൻ. റിലീജിയനെ നക്കി നാക്കിൻ്റെ അരം പോയ ഒരു സമൂഹമാണിത്. ആരാണത് ചെയ്യാത്തത്? എല്ലാവരും പേടിക്കുന്ന ഒരു സാധനം, എല്ലാവരും ഇത്രയധികം ഭയഭക്തി ബഹുമാനം, ഏറ്റവും ശക്തനായ മനുഷ്യനും കുമ്പിടുന്നത് ആരുടെ മുന്നിലാണ്? മതത്തിൻ്റെ മുന്നിലാണ്. ഈ കിളിയുടെ ചിറകുകൾ, ഇറ്റ് ഓൺസ് ഇറ്റ്സ് വിങ്സ്. നമ്മളെല്ലാം ചിറകുകളുമായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത്. എല്ലാവർക്കും ചിറകുകളൊക്കെ ഉണ്ട്, പലരും അറിയുന്നില്ല. ചിറകുകൾ സ്വന്തമായി സൂക്ഷിക്കുക. നിങ്ങളുടെ പ്രവൃത്തികളുടെ ഉടമ, കാരണം നിങ്ങളാണെന്ന് തിരിച്ചറിയുക. അതാണ് ഈ കിളി. ഓൺ വിങ്സ് രണ്ട് രീതിയിലുണ്ട്. സ്വന്തം ചിറകുകൾ, ഉള്ള ചിറകുകൾ ഓൺ ചെയ്യുക, സ്വയം ഉടമകളായി രേഖപ്പെടുത്തുക. രാഷ്ട്രീയപരമായി പലപ്പോഴും ഈ സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ പറയുന്ന ആളുകൾ രാഷ്ട്രീയ നൃത്തങ്ങൾ, പ്രത്യയശാസ്ത്ര നൃത്തങ്ങൾ ഒക്കെ നടത്താറുണ്ട്. നമുക്ക് വളരെ തമാശ തോന്നും. കൂലി എഴുത്തുപോലെ, കൂലി പ്രസംഗം പോലെയൊക്കെ സംസാരിക്കുന്നത് കാണും. ഇവരെല്ലാം ഓരോരോ ചട്ടുകങ്ങളായിട്ട് മാറുകയാണ്. രാഷ്ട്രീയം ഉണ്ടാവുന്നതിന് ഞാൻ എതിരല്ല, കക്ഷി രാഷ്ട്രീയത്തിനും എതിരല്ല. പക്ഷേ നിങ്ങൾ മറ്റൊരാളുടെ ഉപകരണമായി മാറുന്നു. നിങ്ങളുടെ ചിറകുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നു, നിങ്ങളുടെ ചിറകുകൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് പോലും അംഗീകരിക്കാതിരിക്കുന്നു. ആ രീതിയിൽ പോകുന്നത് ഈ സമൂഹത്തിന് ഒരിക്കലും പുരോഗമനത്തിലേക്കുള്ള ഒരു വഴിയല്ല. അതിലേക്ക് വലിയ തോതിലുള്ള മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാകണം. അതിന് ചെറിയ, പലപ്പോഴും പറയുന്നോണം, ഇരുട്ടത്ര ഉണ്ടെങ്കിലും ഒരു ചെറിയ വിളക്ക് കത്തിച്ചു വെച്ചാൽ അത്രയും ഇരുട്ട് കുറയും, എല്ലാം കുറയും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ശ്രമമാണ് എസ്സെൻസ് ആവർത്തിച്ച് ഈ സമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്നത്.